അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയുമായെത്തി തൃക്കാക്കരയിൽ പ്രചാരണത്തിനിറങ്ങുന്ന എൽ ഡി എഫിന് ഇക്കുറി ഉറച്ച വിജയ പ്രതീക്ഷ ഉണ്ട്. എന്തായാലും കൃത്യമായി യു ഡി എഫ് ചായവുള്ള മണ്ഡലത്തിൽ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കിയാണ് ഡോക്ടർ ജോ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത്. ഇടതുപക്ഷത്തിന് ഇതുവരെ വോട്ട് ചെയ്യാത്തവരും ഇത്തവണ തൃക്കാക്കരയിൽ ജോ ജോസഫിന് വോട്ട് ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനും വാഴക്കാല സ്വദേശിയുമായ ഡോക്ടർ ജോ ജോസഫിനെ തൃക്കാക്കര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് മന്ത്രി ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത്. ആരുടെയും സമ്മർദ്ദം സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം അപ്രത്യക്ഷമാണെന്നാണ് സ്ഥാനാർത്ഥിയായ ജോ ജോസഫിന്റെയും പ്രതികരണം. ഇന്നും ഒ പി ബുക്കിംഗ് ഉണ്ട്. സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ബുക്കിംഗ് എങ്കിലും ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുമായിരുന്നു വാർത്താ ചാനലിനോട് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പോലും ജോലിയിലായിരുന്നു. തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് പാർട്ടിയും നേതാക്കളും വ്യക്തമായി മറുപടി നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം സി പി എമ്മിന്റെ പ്രബലരായ സ്ഥാനാർത്ഥികളെയും പൊതുസമ്മതരായ സ്വതന്ത്രരെയും മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിലാണ് സി പി എം ഇത്തവണ ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും മുന്നിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ രംഗത്തിറക്കിയാൽ നിഷ്പക്ഷ വോട്ടർമാരെ ഒപ്പം കൂട്ടാമെന്ന് സി പി എം കരുതുന്നുണ്ട്. കൂടാതെ ഡിവൈഫൈ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി വോട്ടുകൾ ഒപ്പം നിർത്താൻ ജോ ജോസഫിന് എന്തായാലും കഴിയും. കൂടാതെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന പ്രതിച്ഛായയും കത്തോലിക്ക സഭയുടെ പിന്തുണയും മണ്ഡലത്തിൽ അനുകൂലമാണ്. തനിക്ക് കത്തോലിക്ക സഭയ്ക്ക് പുറമെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ടെന്നും ജോ ജോസഫ് പറയുന്നുണ്ട്. തൃക്കാക്കര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണെന്നും കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കാണാനാണ് പദ്ധതിയെന്നും ഡോക്ടർ പറഞ്ഞു. 100 സീറ്റ് എന്നതാണ് ലക്ഷ്യമെന്നും പ്രവർത്തകരെല്ലാം ആവേശത്തിലാണെന്നും എൽ ഡി എഫ് പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമമുണ്ടെങ്കിൽ ഏത് മണ്ഡലത്തിലും വിജയം നേടാമെന്നും അതാണ് മുന്നണിയുടെ ചരിത്രമെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നു. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഏത് മണ്ഡലത്തിലും വിജയം നേടാമെന്നും എൽ ഡി എഫ് മുൻപ് തെളിയിച്ചിട്ടുണ്ട്. മുന്നണിക്ക് അപ്രാപ്യമായ ഒരു മണ്ഡലം കേരളത്തിലുണ്ടെന്ന് കരുതുന്നില്ല. അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ സഭയുടെ സമ്മർദ്ദമുണ്ടെന്നാണ് യു ഡി എഫ് വൃത്തങ്ങളുടെ ആരോപണം. അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ പത്നി ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയ യു ഡി എഫ് മണ്ഡലത്തിൽ പ്രചാരണം ശക്തിപ്പെടുത്തുകയാണ്. ഇത്തവണ വോട്ട് ചെയ്തവരും ഇടതിന് വോട്ട് ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് അണികളും നേതാക്കളും.